ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. സുകുമാറിന്റെ സംവിധാനത്തിൽ അല്ലു അർജുൻ നായകനായെത്തുന്ന ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് പുഷ്പ എന്ന സിനിമ. ചിത്രം യഥാർത്ഥത്തിൽ നാളെ തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിയിരുന്നതായിരുന്നു. നിലവിൽ സിനിമ ഡിസംബർ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് നേരത്തെ പുറത്തു വന്നതാണ്. സിനിമയിലെ 5 ഭാഷകളിലായുള്ള ഒരു ഗാനം നാളെ രാവിലെ 11:07 പുറത്തു വരികയാണ്. അപ്പോൾ അല്ലു അർജുന്റെ ഏറ്റവും പുതിയ ചിത്രത്തിലെ ഗാനം കേൾക്കുവാനായിട്ട് കാത്തിരിക്കാം. അടുത്തൊരു അപ്ഡേറ്റും തെലുങ്ക് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള മറ്റൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. RRR സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. രാജമൗലിയുടെ സംവിധാനത്തിൽ ജൂനിയർ NTR, രാം ചരൺ തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്ന 350 കോടി ബഡ്ജറ്റിലൊരുങ്ങുന്ന സിനിമ ഒക്ടോബർ 13 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് നേരത്തെ തന്നെ അറിയിച്ചതെങ്കിൽ പോലും ആ റിലീസ് തീയതി മാറാനുള്ള സാധ്യത 90%. ഇപ്പോഴത്തെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം സിനിമയുടെ ഒരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ടെന്നും ആ പ്രസ് മീറ്റിൽ ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതി അനൗൺസ് ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. നിലവിൽ കേരളത്തിലെ തിയേറ്ററുകളിൽ സിനിമ ഒക്ടോബറിൽ എത്തിക്കാനായിട്ടാവില്ല എന്നത് ഉറപ്പായതുകൊണ്ട് ഒക്ടോബറിൽ നിന്നും ഒരുപക്ഷെ അടുത്ത വർഷം ജനുവരിയിലേക്ക് സിനിമ മാറാനുള്ള സാധ്യതകളാണ് നിലവിൽ കാണുന്നത്. എന്തായാലും ആ റിലീസ് തീയതി അറിയുവാനായിട്ട് കാത്തിരിക്കാം. സുരാജ് വെഞ്ഞാറമ്മൂട്, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന റോയ് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം OTT റിലീസിനായിട്ട് ഒരുങ്ങുന്നു എന്ന് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ സിനിമയിലെ ഒരു ഗാനം നാളെ വൈകിട്ട് പുറത്തു വരികയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുരാജിന്റെ റോയ് എന്ന സിനിമയിലെ ആ ഒരു ഗാനത്തിനായിട്ട്. സുരാജ് വെഞ്ഞാറമ്മൂടും രാജുവേട്ടനും പ്രധാന റോളുകളിലെത്തി. 2019 ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിൽ ഒന്നായ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമയ്ക്ക് ശേഷം ഇരുവരും വീണ്ടും ഒരുമിച്ച സിനിമയാണ് ജനഗണമന എന്ന സിനിമ. കഴിഞ്ഞ വർഷം ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ഷൂട്ടിംഗ് കഴിഞ്ഞതുമാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ രണ്ടാമത്തെ ഷെഡ്യൂൾ ഷൂട്ടിംഗിന്റെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. 35 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ഇനി ബാക്കിയുള്ളത്. ഈ മാസം അവസാനം ചിത്രത്തിന്റെ ബാക്കി ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നത് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ ജനഗണമന എന്ന സിനിമയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക. അതേസമയം രാജുവേട്ടന്റെ സംവിധാനത്തിലെ ലാലേട്ടൻ നായകനായെത്തുന്ന ബ്രോ ഡാഡി എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. രാജുവേട്ടനെയും ലാലേട്ടനെയും കൂടാതെ ഉണ്ണി മുകുന്ദൻ, മീന, ലാലു അലക്സ്, സൗബിൻ ഷഹീർ, കനിഹ തുടങ്ങിയ ഒട്ടേറെ താരങ്ങൾ ഒരുമിക്കുന്ന സിനിമ കൂടിയാണ് ഫൺ കോമഡി എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന ബ്രോ ഡാഡി എന്ന സിനിമ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഹൈദരാബാദിൽ നിലവിൽ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഈ മാസം തീരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ബ്രോ ഡാഡി എന്ന സിനിമയുടെ ഷൂട്ടിംഗിന് ശേഷമായിരിക്കും രാജുവേട്ടൻ അടുത്തതായിട്ട് ജനഗണമന എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് എത്തുക. ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്തെന്നാൽ സിനിമയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഈ മാസം പുറത്തു വരും എന്നതാണ്. എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്കായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.